എവ്രിവൺ, വെൽക്കം ബാക്ക്. ആൻഡ് ഇന്നത്തെ ഒരു സാരി ലുക്കിന് പറ്റിയ ഒരു മേക്കപ്പാണ്, അതും ഞാൻ തന്നെ ചെയ്ത ഒരു സിമ്പിൾ ഈസി പാർട്ടി മേക്കപ്പ് ലുക്ക്. ആൻഡ് ഫസ്റ്റ് നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യുക, ആൻഡ് അതിനുശേഷം സൺസ്ക്രീൻ ഇടുക, ബിക്കോസ് ഇപ്പോഴത്തെ ചൂടിൽ ഇത് രണ്ടും മസ്റ്റാണ്. അതിന് ശേഷം ഒരു പാർട്ടി, ഒരു ഫങ്ഷൻ മേക്കപ്പ് ആയതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തത് NYBEARD സ്ട്രോപ്പ് ക്രീമാണ്. അതായത് ഒന്നെങ്കിൽ നമുക്കത് ഫൗണ്ടേഷനായിട്ട് മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ അത് പ്ലെയിനായിട്ട് ഒരു പ്രൈമറിൻ്റെ രീതിയിൽ ഇടാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്തത് പ്രൈമറായിട്ടാണ്. അപ്പോൾ ഒരു തിളക്കം ഉണ്ടാവും, ഒരു ഗ്ലിറ്റേർഡ് ഫേസ് ഉണ്ടാവും എന്ന് വിചാരിച്ചു. ഭയങ്കര മിനുക്കമല്ല, അല്ലാതെ ഒരു ഒരു ഭംഗിയുള്ള ഒരു ബേസ് നമുക്ക് കിട്ടും. അതിനുശേഷം നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് പോലെ ഫൗണ്ടേഷനാണ്. അപ്പോൾ ഞാൻ ഭയങ്കര കുറച്ച് ഫൗണ്ടേഷനേ എടുത്തിട്ടുള്ളൂ. എനിക്ക് ഭയങ്കര ഫൗണ്ടേഷൻ ലുക്ക് ഇഷ്ടമല്ല. ആൻഡ് കുറച്ച് ഫൗണ്ടേഷൻ എടുത്തു. ആൻഡ് നിങ്ങൾക്ക് ഭയങ്കര കറുത്ത പാടൊക്കെ ഉണ്ടെങ്കിൽ വേറെ കൺസീലേഴ്സ് ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. എനിക്ക് കറുത്ത പാടുണ്ട് ചെറുതായിട്ടൊക്കെ, പക്ഷേ ഞാൻ കൺസീലേഴ്സ് അങ്ങനെ ഉപയോഗിച്ച് അങ്ങനെ അതൊന്നും മറയ്ക്കാറില്ല. എനിക്ക് എന്തോ കൺസീലേഴ്സിനോട് വലിയ താല്പര്യമില്ല. അതിനുശേഷം നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി കോമ്പാക്റ്റ് യൂസ് ചെയ്തു. ഇത് ലാക്മിയുടെ കോമ്പാക്റ്റ് ആണ്, നല്ല കോമ്പാക്റ്റ് ആണ്. ആൻഡ് ഇതൊരു ലാക്മിയുടെ ന്യൂ വേർഷൻസിൽ വരുന്ന കോമ്പാക്റ്റും ഹൈലൈറ്ററും ഒക്കെയാണ് ഞാൻ യൂസ് ചെയ്തത്. അതിനുശേഷം ഓഫ് കോഴ്സ് ഞാൻ കണ്ണെഴുതും. എനിക്ക് കണ്ണെഴുതിയില്ലെങ്കിൽ ഒരു വല്ലാത്തൊരു ഫേസാണ്. അങ്ങനെ താഴെ കാജൽ എഴുതി. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ഐ ഷാഡോ യൂസ് ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ അതിൽ കണ്ട ഒരു എനിക്കിഷ്ടപ്പെട്ട ഒരു കളർ യൂസ് ചെയ്തു. ദെൻ ആദ്യം ബ്രഷ് വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ദെൻ കൈ വെച്ചിട്ട് ഓവർ ആയിട്ടുള്ള കളേഴ്സൊക്കെ ഒന്ന് മാറ്റി. ആൻഡ് അതിനുശേഷം നമ്മുടെ നോർമൽ ഐ ലൈനർ യൂസ് ചെയ്തു. ഓട്ടോമാറ്റിക്കലി വരുന്നത് ബ്ലഷിലേക്കാണല്ലോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന കറൻ്റ്ലി യൂസ് ചെയ്യുന്ന ബ്ലഷ് ഒരു ഭയങ്കര ലൈറ്റ് കളറുള്ള ഒരു ബ്ലഷാണ്. അതുകൊണ്ട് ഞാനൊരു ലിപ്സ്റ്റിക്കാണ് ബ്ലഷായിട്ട് യൂസ് ചെയ്തത്. അതിൽ അതൊരു ഡാർക്ക് കളർ ലിപ്സ്റ്റിക്കാണ്ട് ഒരു രണ്ട് ഭയങ്കര ചെറിയ ഡോട്ട്സ് ഇട്ടിട്ടാണ് ഞാൻ ബ്ലഷ് യൂസ് ചെയ്തത്. ആൻഡ് ഐ എം ഓൾവേസ് എ ബ്ലഷ് പേഴ്സൺ. അതിനുശേഷം നമ്മുടെ ഹൈലൈറ്റർ, ഇത് ലാക്മിയുടെ ന്യൂ വേർഷൻസിൽ വരുന്ന ഹൈലൈറ്ററാണ്. ഞാൻ ഇതിൻ്റെ റിവ്യൂ ഓൾറെഡി ചെയ്തിരുന്നു. ആൻഡ് ഇത് നല്ലൊരു ഹൈലൈറ്ററാണ് കേട്ടോ. ഭയങ്കര, അതായത് ഭയങ്കര ഇങ്ങനെ ഗ്ലിറ്റേർഡ് അല്ലാതെ നമ്മുടെ ഫേസിൽ ഒരു ഗ്ലോ തരുന്ന നല്ലൊരു ഹൈലൈറ്ററാണ്. അതെല്ലാം നമ്മളുടെ സ്പെസിഫിക് പോയിൻറ്റ്സിലാണ് ഇട്ട് കൊടുത്തത്, നോസ് ചീക്ക് ഏരിയ ഒക്കെ. ആൻഡ് ദെൻ നമ്മുടെ ലിപ്പ് ലൈനർ, ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഷെയ്ഡ്സ് തന്നെയാണ് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാറ്. അതിനിപ്പോൾ ഫങ്ഷൻ ആയാലും നോർമൽ ആണെങ്കിലും ഞാൻ ലിപ്സ്റ്റിക്കിൽ അങ്ങനെ പുതിയത് ട്രൈ ചെയ്യാറില്ല. ആൻഡ് ലിപ്പ് ലൈനർ ഇട്ടതിന് ശേഷം ഞാൻ NYBEARD സ്നഗിൾ സീക്രറ്റ്സ് എന്ന് പറഞ്ഞു, മൈ ഓൾ ടൈം ഫേവറേറ്റ്, 120 rupees ഉള്ളൂ, ഭയങ്കര കോസ്റ്റ് ഫ്രണ്ട്ലി ആണ്, അതുപോലെ നല്ലൊരു ഷെയ്ഡാണ്, അതുപോലെ ഭയങ്കര ലിപ്സിന് നല്ല സുഖമാണ് അത് ഇട്ടാൽ. അത്യാവശ്യം കുറച്ച് നേരം ലോങ് ലാസ്റ്റിംഗ് ആണ്. ആൻഡ് നമ്മുടെ സ്നഗിൾ സീക്രറ്റ്സ് ലിപ് ഷെയ്ഡ് ഇട്ട് കൊടുത്തു. അപ്പം ഞാൻ ഓൾറെഡി സാരി ഉടുക്കാം എന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഓൾറെഡി മനസ്സിലൊരു ഹെയർ സ്റ്റൈലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കേൾ ഹെയർ ആയതുകൊണ്ട് നമ്മൾ പിന്നെ കോംബ് ഒന്നും യൂസ് ചെയ്യേണ്ട, അതുപോലെ സ്ട്രെയിറ്റ്നർ ഒന്നും യൂസ് ചെയ്യേണ്ട, അതുപോലെ അങ്ങ് പിടിച്ച് കെട്ടിയാൽ മതി. അപ്പം നെക്സ്റ്റ്, ആൻഡ് ഈ ഒരു ടൈമിലൊക്കെ ഏതൊക്കെയോ പാട്ട് എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. അതാണ് ഞാൻ ഈ പാടുന്നത്, വീഡിയോ എടുക്കുന്നതെന്ന് പോലും ആലോചിക്കാതെ ഇങ്ങനെ പാടുന്നത്. ആൻഡ് നിങ്ങൾക്ക് ഇങ്ങനെ സ്പ്രെഡ് ആവണ്ടെങ്കിൽ ഒരു ടിഷ്യൂ എടുത്തിട്ട് ഇങ്ങനെ മൗത്തിലോട്ട് വെച്ചാൽ ബാക്കി എന്തെങ്കിലും ഭ്രമനൻസ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ടിഷ്യൂലേക്കാവും. അപ്പം പെട്ടെന്ന് ഇങ്ങനെ ഫുൾ പല്ലിലൊന്നും വീണ് കൊളാവില്ല ലിപ്സ്റ്റിക്ക്. ആൻഡ് അതിനുശേഷം ഞാൻ ഹെയർ ഒന്ന് സെറ്റ് ചെയ്തിട്ട് പിന്നെ ചെയ്തത് ഈ ഐ ഷാഡോയിലുള്ള ഒരു ബ്ലാക്ക്, സോറി, ഒരു ബ്രൗൺ ഐ ഷാഡോ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് കോൺടോർ ചെയ്തു. ഇങ്ങനെ എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ ചീക്സിൻ്റെ ഏരിയയിലും അതുപോലെ നമ്മുടെ ചിന്നിൻ്റെ ഏരിയയിലും ജസ്റ്റ് കോൺടോർ ചെയ്തു. അതിനുശേഷം നമ്മൾ സാരി ഉടുത്തിട്ട് വന്നു. ഇതെൻ്റെ ഉമ്മിച്ചാട സാരിയാണ്, ബ്ലൗസിൻ്റെ ഉമ്മിച്ചാടയാണ്. ഞാൻ അതൊന്ന് ഷെയ്പ്പ് ചെയ്തതേ ഉള്ളൂ, കാരണം ഞാൻ പോയിട്ട് ഞാനങ്ങനെ ഒരു സാരി എപ്പോഴും ഉടുക്കുന്ന ആളല്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ ബ്ലൗസും സാരിയും ഒന്നും എടുക്കാൻ നിന്നില്ല. ആൻഡ് സാരി ബ്ലൗസ് ഞാൻ അത് ഷെയ്പ്പ് ചെയ്തപ്പോഴത്തേന് എൻ്റെ പെർഫെക്റ്റ് അളവിൽ വന്നു. പിന്നെ നമ്മുടെ ഓഫ് കോഴ്സ് കമ്മലും മാലയാണല്ലോ. ആൻഡ് കമ്മൽ ഇതും എൻ്റെ ഉമ്മിച്ചാടൊക്കെ ഞാൻ കടമെടുത്തതാണ്.
ആൻഡ് ഇപ്പോൾ ഗേൾസിന് ഏറ്റവും കൂടുതൽ നമ്മുടെ അമ്മമാരുടെ സാരി, അമ്മമാരുടെ ബ്ലൗസ്, അമ്മമാരുടെ ജ്വല്ലറി ഒക്കെ ആണല്ലോ ഏറ്റവും എടുക്കൽ. പിന്നെ ഈ മാല ഞങ്ങളുടെ രണ്ട് പേരുടെയും കൂടെ ആണ് എന്ന് പറയാം. അങ്ങനെ ഞാൻ ഓൾറെഡി ഇതിങ്ങനെ മനസ്സിൽ ആലോചിച്ചിരുന്നു, ഓക്കെ ഈ മാല ഇടാം, അതുപോലെ ഈ കമ്മലും ഇടാം എന്നുള്ളത്. അങ്ങനെ ഈ കമ്മലും മാല ഇട്ടതിന് ശേഷം ഇപ്പം ഏത് പാട്ടാണോ മനസ്സിലെന്ന് എനിക്കറിയത്തില്ല, ആ സമയത്ത് പാടിക്കൊണ്ടിരുന്നതാണ്. അതിനുശേഷം ഞാൻ ഹെയർ മുല്ലപ്പൂ വെക്കാം എന്നാണ്. ആൻഡ് ഐ എം ഓൾവേസ് എ ജാസ്മിൻ പേഴ്സൺ. ബിഗ് ബോസിലെ ജാസ്മിൻ അല്ല, മുല്ലപ്പൂ പേഴ്സൺ ആണ്. അതുപോലെ മൈലാഞ്ചിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ ഇന്നലെ തന്നെ മുല്ലപ്പൂ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു ലോ ബൺ കെട്ടിയിട്ട് ചുറ്റും മുല്ലപ്പൂ വെക്കാം എന്നാണ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പം ലോ ബൺ കെട്ടാനായിട്ട് നമ്മൾ നോർമലി നമ്മുടെ ഒരു ഹെയർ ബൺ ഇട്ടതിന് ശേഷം രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ പിരിച്ചു വെച്ചു. എന്നിട്ട് അതൊന്ന് സെറ്റായിട്ടിരിക്കാൻ വേണ്ടി നമ്മുടെ ഇപ്പോൾ ഹെയറിൻ്റെ ടെക്സ്ചറി വരുന്ന ബണ്ണുകളില്ലേ, ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ആ ഹെയറിൻ്റെ ടെക്സ്ചറി വരുന്ന ബണ്ണെടുത്ത് ഒന്ന് ഓവർ അതിൻ്റെ മുകളിലേക്ക് കെട്ടി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ നേരത്തെ കെട്ടിയിരിക്കുന്നത് അത്ര നല്ല ഷേപ്പിലല്ലെങ്കിൽ ഇത് ദാ ഇത് തന്നെ ഈ ഒരു സംഭവം വെച്ചിട്ട് അത് അഡ്ജസ്റ്റ് ആവും. അങ്ങനെ ഞാൻ ഈ ഹെയർ ബൺ വെച്ചിട്ട് കെട്ടി. പിന്നെ വീഡിയോ ഇവിടെ ഓഫ് ചെയ്തിട്ട് മുല്ലപ്പൂ വെക്കാനായിട്ട് ഉമ്മയുടെ ഹെൽപ്പിന് വേണ്ടി ഞാൻ അങ്ങോട്ടേ കൂടി. അതിനുശേഷം മുല്ലപ്പൂവും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് അയ്യോ വിയർക്കാൻ തുടങ്ങിയത്. ആൻഡ് ദാ ഒരു ട്രാൻസിഷൻ, ഇപ്പം നമ്മൾ മുല്ലപ്പൂവൊക്കെ വെച്ച് സെറ്റ് ചെയ്തു. പിന്നെ കുപ്പിയോളം ഇട്ടു. ആസ് യൂഷ്വൽ സാരി എടുത്താൽ കുപ്പിയോളയാണല്ലോ, സാരി എടുത്തു കുപ്പിയോളം ഇട്ടു. ആൻഡ് ഇത് ഇത്രയും ഒരുങ്ങിയെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മാരേജ് ആയിരുന്നു, അതിന് പോകാനാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ അത്യാവശ്യം സാരി എന്നുള്ള ഒരു തീമായിരുന്നു. അങ്ങനെ നമ്മൾ ഡ്രസ്സ് ചെയ്തു, മുല്ലപ്പൂവൊക്കെ വെച്ചു, സെറ്റായതിനു ശേഷം കല്യാണത്തിന് പോയി. പക്ഷേ ഈ സമ്മറിലായതുകൊണ്ട് പറയാണ് ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യായിരുന്നു. പിന്നെ ഓഡിറ്റോറിയം ഫുൾ എ സി ആയതുകൊണ്ട് അവിടെ ഫൈനായിരുന്നു, പക്ഷേ വീടിൻ്റെ പുറത്തോട്ടൊക്കെ ഇറങ്ങിയപ്പോൾ ഞാൻ വിയർത്ത് ഇങ്ങനെ നിൽക്കായിരുന്നു. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തി. കല്യാണം ബ്രൈഡൽ എൻട്രി ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ കല്യാണമൊക്കെ കണ്ടു, പിന്നെ പോയി സദ്യയൊക്കെ കഴിച്ചു. മൂന്ന് പായസമൊക്കെ ഉണ്ടായിരുന്നു. സദ്യയൊക്കെ കഴിച്ചതിന് ശേഷം it goes a little something like